ഫിലിം ഗ്യാരേജിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. പുലിമുരുകൻ എന്ന സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം വൈശാഖും ലാലേട്ടനും വീണ്ടും ഒരുമിക്കുന്ന സിനിമയാണ് മോൺസ്റ്റർ. ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഉദയകൃഷ്ണ ലാലേട്ടിന് വേണ്ടി തിരക്കഥ രചിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ലാലേട്ടൻ നായകനായെത്തുന്ന മോൺസ്റ്റർ എന്ന സിനിമ തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. നിലവിൽ ലാലേട്ടന്റെ ആരാധകർക്ക് പോലും വലിയൊരു പ്രതീക്ഷയില്ലാത്ത സിനിമയാണ് മോൺസ്റ്റർ എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇപ്പോഴത്തെ മോൺസ്റ്റർ എന്ന സിനിമയെക്കുറിച്ച് വൈശാഖ് പറയുന്ന വാക്കുകൾ ആരാധകരിലും സിനിമാ പ്രേമികളിലും ചെറിയ രീതിയിൽ പ്രതീക്ഷ ഉയർത്തുന്നുമുണ്ട്. ഇപ്പോഴത്തെ മോൺസ്റ്റർ എന്ന സിനിമയെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഒരു ആക്ഷൻ എന്റർടൈനർ സിനിമയല്ല, മറിച്ച് വ്യത്യസ്തമായ ഒരു ത്രില്ലർ സിനിമയാണ് എന്നും ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും സിനിമയോട് സമ്മതം മൂളിയത് തന്നെ ഞെട്ടിച്ചു എന്നാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വൈശാഖിന്റെ സംവിധാനത്തിലാണ് നിലവിൽ എല്ലാ പ്രതീക്ഷയും. വലിയ അമിത പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാതെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി സൈലന്റ് വിജയമാകുമെന്ന് പ്രതീക്ഷിക്കാം. കോവിഡ് കാരണം തിയേറ്ററുകളിലേക്ക് എത്താതെ പോയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒരു സിനിമയാണ് തുറമുഖം എന്ന സിനിമ. ഇനിയും തിയേറ്ററുകളിലേക്ക് എത്താൻ കഴിയാതെ പോയ തുറമുഖം എന്ന സിനിമയുടെ ഏറ്റുമതി അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രാജീവ് രവിയുടെ സംവിധാനത്തിലെ നിവിൻപോളി നായകനായെത്തുന്ന സുകുമാർ തെക്കേപ്പാട്ട് നിർമ്മിച്ച തുറമുഖം എന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായിട്ട് തിയേറ്റർ റിലീസിന് കാത്തിരിക്കുകയായിരുന്നു തുറമുഖം. 50% ഒക്യുപെൻസിയിൽ നിന്നും 100% ഒക്യുപെൻസി ഉടനാകുമെന്നൊരു വാർത്ത കേട്ടതിനാലാണ് സിനിമയുടെ റിലീസ് വൈകിയത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഏറ്റവും ഒടുവിലെ 100% ഒക്യുപെൻസി വന്നപ്പോൾ സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഈ മാസം പകുതിയോടുകൂടി സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കും. അടുത്ത മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ചിത്രത്തിൻ്റെതായിട്ട് ഒരു ട്രെയിലർ കൂടി ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ പുറത്തുവരുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിനോടൊപ്പം തന്നെ പലതവണ റിലീസ് തീയതി പ്രഖ്യാപിച്ച തുറമുഖം എന്ന സിനിമയുടെ ഏറ്റവും ഒടുവിലത്തെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. സുരാജ് വനാറമോടും പൃഥ്വിരാജും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സൂപ്പർ ഹിറ്റ് വിജയ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്ന സിനിമയാണ് ജനഗണമന എന്ന സിനിമ. ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയുടെ റിലീസ് തീയതി ഇന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. April 28 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന ജനഗണമന എന്ന സിനിമയിലെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സന്തുഷ്ടരാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ സിനിമ പാനിന്ത ലെവലിൽ റിലീസിനായിട്ടാണ് ഒരുങ്ങുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അടുത്ത മാസം April 28 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. എസ് എൻ സ്വാമിയുടെ തിരക്കഥയിലെ മധു സംവിധാനം ചെയ്ത മമ്മൂക്ക നായകനായെത്തുന്ന, അതോടൊപ്പം തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒട്ടേറെ താരനിര ഒരുമിക്കുന്ന സിനിമയാണ് CB5 ദ ബ്രെയിൻ എന്ന സിനിമ. നേരത്തെ പുറത്തു വന്ന സിനിമയുടെ മോഷൻ പോസ്റ്ററും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായതാണ്. സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ ഒരു കാമിയോ റോളിൽ ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മമ്മൂക്കയെ കൂടാതെ രഞ്ജി പണിക്കർ, മുകേഷ്, സായ്കുമാർ തുടങ്ങി വലിയ താരനിരയുള്ള സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സിനിമ അടുത്ത മാസം April 28 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ CB5 ജനഗണമന എന്ന സിനിമയും ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. April 28 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഈ രണ്ട് ക്ലാഷ് റിലീസുകളിലെ ഏത് സിനിമയ്ക്കായിട്ടാണ് നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.